നുപൂർ ശർമ്മയുടെ പരാമർശത്തെ തുടർന്ന് ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തകർന്നു എന്ന് പറയുന്നവർ ഇതൊന്നറിയണം. ഇന്ത്യയുമായി കൂടുതൽ സഹകരിക്കാനൊരുങ്ങുകയാണ് UAE. ഇന്ത്യയിൽ ആരംഭിക്കാനിരിക്കുന്ന ഫുഡ് പാർക്കുകളിൽ $200 കോടി, അതായത് ഏകദേശം 16,000 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് UAE പ്രഖ്യാപിച്ചു. ഇന്ത്യ, US, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ഓൺലൈൻ ഉച്ചകോടിക്ക് ശേഷമാണ് പ്രഖ്യാപനമുണ്ടായത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ, ഇസ്രായേൽ പ്രധാനമന്ത്രി യയിർ ലാപിഡ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരും കൂടിക്കാഴ്ചയിലുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഇസ്രായേൽ സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായിരുന്നു ഓൺലൈൻ കൂടിക്കാഴ്ച. തെക്കുകിഴക്കൻ ഏഷ്യയിലും ഗൾഫ് മേഖലയിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിലെ കാർഷിക ഭക്ഷ്യ പാർക്കുകളിൽ UAE നിക്ഷേപം ഇറക്കുന്നത്. ഇതോടൊപ്പം പാരമ്പര്യേതര ഊർജ പദ്ധതികൾ വികസിപ്പിക്കുമെന്നും UAE അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയുമായി വ്യാപാര കരാറിലും UAE ഒപ്പിട്ടിരുന്നു. ഭക്ഷ്യസുരക്ഷ, സുസ്ഥിര ഭക്ഷ്യ സംവിധാനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താനുള്ള നൂതനവും ശാസ്ത്ര അധിഷ്ഠിതവുമായ മാർഗങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമാണ് ഫുഡ് പാർക്കുകൾ. ഗൾഫിലെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് ഇന്ത്യയിലെ കൃഷി മെച്ചപ്പെടുത്തണം എന്നതാണ് UAE തിരിച്ചറിവ്. ഇതിനു വേണ്ടിയാണ് നിക്ഷേപം. ഇന്ത്യയിൽ ഉടനീളമുള്ള സംയോജിത ഫുഡ് പാർക്കുകളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും വൈദഗ്ധ്യവും ഇസ്രായേലും US കൊണ്ടുവരും. കൃഷിക്കായി ഭൂമി നൽകി കർഷകരെ പദ്ധതിയുമായി സംയോജിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഭക്ഷണം പാഴാക്കുന്നതും കേടാക്കുന്നതും കുറയ്ക്കുക, ശുദ്ധജലം സംരക്ഷിക്കുക, പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക എന്നിവയാണ് ലക്ഷ്യം. കാർഷിക വിളവ് വർദ്ധിക്കുകയും ദക്ഷിണേന്ത്യയിലെയും ഗൾഫ് മേഖലയിലെയും ഭക്ഷ്യദൗർലഭ്യം പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കാനാണ് ഇടപെടൽ. ഇതിനാണ് UAE പണം ഇറക്കുന്നത്. ഗുജറാത്തി 300 MW ശേഷിയുള്ള വിൻഡ് ആൻഡ് സോളാർ ഹൈബ്രിഡ് പുനരുപയോഗ ഊർജ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ സാധ്യതാ പഠനത്തിനായി US ഇതിനകം $33 കോടി, അതായത് ഏകദേശം 2,645 കോടി രൂപ ധനസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. UAE പിന്തുണയുണ്ട്. 2030 500 GW ഫോസിൽ ഇതര ഇന്ധന ഉൽപ്പാദനം എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിൽ നിക്ഷേപിക്കാൻ ഇസ്രായേൽ US ആസ്ഥാനമായുള്ള കമ്പനികളും യോഗത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇന്ത്യയിൽ 3 ബൃഹത് ഫുഡ് പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് UAE സർക്കാർ പ്രഖ്യാപിച്ചത്. ഇതിൽ ഒരെണ്ണം കേരളത്തിൽ തുടങ്ങണമെന്ന അഭ്യർത്ഥന UAE വിദേശ വാണിജ്യകാര്യ മന്ത്രി ഡോക്ടർ താനി അഹമ്മദ് അൽ സയൂദി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. കേരളത്തെ അടുത്ത സൗഹൃദ പ്രദേശമായാണ് UAE കാണുന്നത്. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക സഹകരണ കരാറും കേരളത്തിന് നേട്ടമാകും. മെയ്യിലാണ് ഇന്ത്യയും UAE തമ്മിലുള്ള സ്വാതന്ത്ര്യ വ്യാപാര കരാർ നിലവിൽ വന്നത്. മെയ് ജൂൺ മാസങ്ങളിൽ തന്നെ സംസ്ഥാനത്തെ വിവിധ വ്യവസായ മേഖലകളിൽ നിന്ന് UAE കയറ്റുമതി ഓർഡറുകളിൽ ഇതിൻ്റെ ഫലം കണ്ടു തുടങ്ങി. 6 മാസത്തിനുള്ളിൽ ഗണ്യമായ വർധന കേരളത്തിൽ നിന്ന് UAE കയറ്റുമതിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വതന്ത്ര വ്യാപാരം യാഥാർത്ഥ്യമായതോടെ സ്വർണം ഉൾപ്പെടെ ഇന്ത്യ UAE അയക്കുന്ന 80% ഉൽപ്പന്നങ്ങളുടെയും നികുതി 5% നിന്ന് 0% കുറയും. ഇതിൻ്റെ ഫലമായി സംസ്ഥാനത്തിൻ്റെ വിവിധ വ്യവസായ മേഖലകളിലെ കയറ്റുമതിയിൽ ശരാശരി 30% വരെ വർധനയാണ് നടപ്പു സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത്. 2021-22 സാമ്പത്തിക വർഷം 42,189.4 കോടി ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങളാണ് രാജ്യം മൊത്തം കയറ്റുമതി ചെയ്യുന്നത്. ഇതിൽ 2,804.5 കോടി ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ UAE, അതായത് മൊത്തം കയറ്റുമതിയുടെ 7% UAE. ഇതിൽ 53.4 കോടി ഡോളർ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി. കേരളത്തിൻ്റെ 130 ഉൽപ്പന്നങ്ങൾ UAE കടൽ കടന്നു കഴിഞ്ഞു. ഞാൻ കൃഷ്ണപ്രിയ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.